തിരുവനന്തപുരം വഴുതക്കാട് കോട്ടൺ ഹിൽ സ്കൂളിൽ കുട്ടികളുടെ കലാപരിപാടികൾ അനന്തമായി നീളുന്നതായി രക്ഷിതാക്കളുടെ പരാതി. എപിജെ അബ്ദുൽ കലാം സ്റ്റഡി സെന്ററിന്റെ കീഴിലായിരുന്നു പ്രീ കെജി എൽകെജി യുകെജി വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾക്കായി രാത്രി വരെ നീണ്ടത്. രാവിലെ 9 മണിക്ക് എത്തിയ കുട്ടികൾക്ക് കുടിവെള്ളം പോലും സംഘാടകർ നിഷേധിച്ചതായി പരാതി. ഞങ്ങള് രാവിലെ 9 മണിക്ക് വന്നതാ ഇവിടെ. 9:30 പ്രോഗ്രാം തുടങ്ങുന്നു പറഞ്ഞിട്ട് ഇവിടെ പ്രോഗ്രാം തുടങ്ങിയപ്പോൾ തന്നെ ഒരു ഏകദേശം 3 മണി 3:30 ആയി പ്രോഗ്രാം തുടങ്ങിയപ്പോൾ തന്നെ. അതും അവർക്ക് തോന്നിയതുപോലെ തോന്നിവാസത്തിലൊക്കെയാണ് പ്രോഗ്രാം നടത്തി കൊണ്ടുപോയത്. ഇവരത് ചോദിച്ചപ്പോൾ ഇവർ പറയുന്നത് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല, ഞങ്ങൾ 400 പേരാണ് പ്രതീക്ഷിച്ചത്, 400 പേരെ വരത്തുള്ളൂ, അങ്ങനെയൊക്കെയാണ്. കൊച്ചുകുട്ടികൾക്കൊരു ഒരു കണ്ടെയ്നർ 20 ലിറ്ററിൻ്റെ കണ്ടെയ്നർ വാങ്ങാൻ 45 രൂപ 50 രൂപയേ ഉള്ളൂ. അങ്ങനെ ഒരു ഇത് സെറ്റ് ചെയ്ത് വെച്ചിരുന്നതിൽ കൊച്ചുകുട്ടികൾക്ക് ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കൊടുക്കാം. ഒരു സജ്ജീകരണം ഇല്ല, ഞങ്ങൾ പുറത്തുനിന്ന് വെള്ളം വാങ്ങിച്ച് എല്ലാവർക്കും കൊടുക്കേണ്ട അവസ്ഥ. ആദ്യത്തെ പ്രോഗ്രാം വേദി 1 എന്ന് പറഞ്ഞ് ഞങ്ങൾ വേദി 1 പോകുമ്പോൾ അവർ പറയും അല്ല വേദി 2 ആണെന്ന് പറയും. ഈ 3-ാമത്തെ നിലയുടെ മേളിലാണ് വേദി 2. ഞങ്ങൾ ഇവിടുന്ന് നേരെ വേദി 2 പോകും. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അവിടെ നിന്ന് പറയും ഇല്ല വേദി 3-ലാണ് കേട്ടോ എന്ന് പറയും. അവിടെ നിന്ന് ഇത്രയും നില ഇറങ്ങി ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് താഴെ വരുമ്പോൾ ഇവർ പറയും അയ്യോ ഞങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ, നിങ്ങൾ വേദി 2 തന്നെ പോയാൽ മതി എന്ന് പറയും. വീണ്ടും കയറി, അങ്ങനെ കയറി ഇറങ്ങി സത്യം പറഞ്ഞാൽ ഞങ്ങൾ തീരെ അവശരായി. കുട്ടികളും പാരൻസ് ഇത്രയും ബഹുമാന്യനായി, നമ്മൾ ഇത്രയും ആദരവോടെ വളരെ നല്ല രീതിയിൽ ജീവിച്ചു മരിച്ച ഒരു മനുഷ്യന്റെ പേര് വെച്ച് അവർ നടത്തുന്ന പ്രോഗ്രാമാണിത്. അപ്പോൾ അതിൻ്റെതായ ഒരു ചെറിയ ഒരു അതിൽ ഒരു ചെറിയ ഒരു 10-ൽ 1% എങ്കിലും അവർ അതിൻ്റെ ഒരു ഇത് കാണിക്കണമായിരുന്നു. അവർ ഞങ്ങളോട് കാണിച്ച പാരൻസിനോട് കാണിച്ചതല്ല, അവർ ഈ കുഞ്ഞു കുട്ടികളോടാണ് ഈ ഇത്രയും വലിയ അന്യായം കാണിച്ചത്. പിഞ്ചു കുഞ്ഞുങ്ങൾ ഒരുപാട് വിഷമിച്ച് തളർന്ന രക്ഷകർത്താക്കൾ ക്ഷമ അങ്ങ് ഏറ്റമായിട്ടാണ് ഈ ഈ പ്രോഗ്രാം ഇവിടെ നടത്തിയത്. നടത്തിയവരെ കുറ്റമല്ല, അതേ സ്കൂൾക്കാർ ഈ സ്കൂൾ പറയുക കുട്ടികളെ വിടുമ്പോൾ അവർക്കൊരു പൂർണ്ണമായ ഒരു ഉത്തരവാദിത്വം ഉണ്ടായിരിക്കണം, അത് ഇവിടെ നടന്നിട്ടില്ല.